സിനിമ അഭിനയിക്കാൻ താല്പര്യമുള്ളവർക്ക് ഭയങ്കര ഫീലായിരിക്കും. മേക്കിംഗ് ആയാലും എടുത്തു വെച്ചിരിക്കുന്ന രീതി ആയാലും ഒരു പഴയ വിന്റേജ് യുവശങ്കർ രാജാവിനെ ഒരു തിരിച്ചു കണ്ടതുപോലെയായിരുന്നു. നല്ല സിനിമ കേട്ടോ, നല്ല സിനിമ, നല്ല നല്ല സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമ അഭിനയിക്കാൻ താല്പര്യമുള്ളവർക്ക് ഭയങ്കര ഫീലായിരിക്കും. റൊമാൻസ് എല്ലാം കൊണ്ടും കിട്ടില്ല സിനിമ. BGM ആയാലും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയാലും എല്ലാം പൊളി. പടത്തിനൊക്കെ ഭയങ്കര ആള് കുറവാണ്. ആള് കുറവ്, ഓഡിയോ പോരാ, അതും പ്രശ്നമാണ്. പക്ഷെ വലിയ ഓഡിയോ 1 ഓഡിയോ 2 ഒക്കെ വന്നു കഴിഞ്ഞാൽ ആള് കയറിയ പൊളി സിനിമ, ഒരു രക്ഷയില്ല. നല്ല പടമാണ്. കവിൻ്റെ നല്ലൊരു മൂവി ആയിരുന്നു. നല്ല റിയാലിറ്റി ഒക്കെ ഉണ്ട്. നല്ല പടം. നല്ല സ്ട്രഗിൾസ് പറഞ്ഞു. ഒരു മോട്ടിവേഷൻ മൂവിയാണ്. നല്ല മ്യൂസിക് ആണ്. നായികയുടെ പുതിയ ആൾക്കാർ. നല്ല പടം, നല്ല പടം. നല്ല നല്ല സീക്വൻസ് ആയിരുന്നു. കേൾക്കാൻ പറ്റും. ഇല്ല, നല്ല ഡയലോഗ് ആയിരുന്നു. മേക്കിംഗ് ആയാലും എടുത്തു വെച്ചിരിക്കുന്ന രീതി ആയാലും കണ്ടോണ്ടിരിക്കും. ഒരു ലാഗും തോന്നുന്നില്ല. സെക്കൻഡ് ഹാഫ് കുറച്ച് ഒരു 5 മിനിറ്റ് ക്രിഞ്ച് പോലെ ജസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് വിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അടിപൊളിയായി. കിടിലം പെർഫോമൻസ്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫും നല്ല സ്ട്രഗിൾ അനുഭവിക്കുന്നവർക്ക് നല്ല മോട്ടിവേറ്റ് ചെയ്യണ ഒരു കിടിലം പടമാണ്. മസ്റ്റ് വാച്ച്. പടത്തിന് പക്ഷേ ആള് ഭയങ്കര കുറവാണ്. അപ്പം ഫസ്റ്റ് ഇത് ഓഡിയോ 3 ആണ്, കൊച്ചു സ്ക്രീനാണ്, അതുകൊണ്ടായിരിക്കും കിടിലം പടത്തിൻ്റെ. ഒരു സാധാരണ ഒരു കോമൺ പീപ്പിളിന് ഇത്രയും ഒരു സ്റ്റാർ ആവുന്ന രീതിക്ക് മോട്ടിവേറ്റിംഗ് ആയിരുന്നു. ആ യുവൻ ശങ്കർ രാജ കിടിലമായിരുന്നു. ഒരു പഴയ വിന്റേജ് യുവശങ്കർ രാജാവിനെ ഒരു തിരിച്ചു കണ്ടതുപോലെയായിരുന്നു. പിന്നെ ഡയറക്ടർ, ആക്ടർ കവിൻ, യുവൻ ശങ്കർ രാജ ബ്രൈറ്റ്. കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് കണ്ടോണ്ടിരിക്കാം. കവിൻ്റെ അപ്പിയറൻസ് കൊള്ളാം, സെക്കൻഡ് ഹാഫിന് ശേഷമുള്ള അപ്പിയറൻസ് കൊള്ളാം. ചെറിയൊരു ഇതുണ്ടായിരുന്നു, എന്നാലും അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് കണക്ട് ആവുന്നുണ്ട്. ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ നന്നായിട്ട് അഭിനയിച്ചു. ഇല്ല, സ്ട്രഗിളിങ് ചിലടത്ത് കണക്ട് ആവുന്നില്ല, പക്ഷേ കുഴപ്പമില്ലാത്ത സെക്കൻഡ് ഹാഫിൽ അത് കണക്ട് ആയ രീതിയിൽ പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് അത് ഒരു ഇമോഷൻസായിട്ട് കണക്ട് ആവുന്നില്ല. ചിലയിടത്ത് എന്തോ ഒരു നാടകം പോലെയാണ് തോന്നിയത്. ജേഴ്സി പോലുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇത് അത്രയ്ക്കും എത്തിയിട്ടില്ല. ഇല്ല, പക്ഷെ ഇദ്ദേഹത്തിൻ്റെ അഭിനയം, രണ്ടുപേരും അഭിനയം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കവിൻ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെയാണ് അഭിനയം.